ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സെലിബ്രിറ്റി കപ്പിൾസാണ് മാളവിക കൃഷ്ണദാസും തേജസ് ജ്യോതിയും. രണ്ടു ദിവസം മുമ്പായിരുന്നു ഇരുവരുടെയും ജീവിതത്തിലേക്ക് ആദ്യത്തെ കൺമണി എത്തിയത്. മാളവികയ്ക്ക് 1,000,000 മുകളിൽ സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബ് ചാനലുണ്ട്. നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയ്ക്ക് ശേഷമാണ് മാളവിക യൂട്യൂബ് ചാനൽ ആരംഭിച്ചത്. മാളവികയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിശേഷങ്ങളെല്ലാം ആരാധകർ അറിയുന്നത് യൂട്യൂബ് ചാനൽ വഴിയും ഇരുവരുടെയും സോഷ്യൽ മീഡിയ പേജുകൾ വഴിയുമാണ്. ഗർഭകാലം 5 മാസത്തിലെത്തിയപ്പോഴാണ് താൻ ഗർഭിണിയാണെന്ന വിവരം മാളവിക ആരാധകരെ അറിയിച്ചത്. ആദ്യം പരസ്യപ്പെടുത്തേണ്ടത് എന്നാണ് കരുതിയതെന്നും പിന്നീട് പറയാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നാണ് മാളവിക അന്ന് പറഞ്ഞത്. ഗർഭകാലത്തും മാളവിക യൂട്യൂബ് ചാനലുമായി സജീവൻ തന്നെയായിരുന്നു. ഗർഭിണിയാകുന്നതുവരെ മാളവിക ആരാധകരെ സമ്പാദിച്ചിരുന്നത് കവർ ഡാൻസ് വീഡിയോകളിലൂടെയായിരുന്നു. പിന്നീട് കുഞ്ഞിന് കെയർ ചെയ്യേണ്ടതിനാൽ ഡാൻസ് തൽക്കാലം നിർത്തിവെച്ചു. എങ്കിലും 8-ാം മാസമായപ്പോൾ രജനീകാന്തിൻ്റെ വേട്ടയൻ സിനിമയിലെ മനസ്സിലായോ എന്ന ട്രെൻഡിങ് ഗാനത്തിന് മാളവിക ചുവടുവെച്ച് എത്തുകയും ചെയ്തു. മർച്ചന്റ് നേവി ഉദ്യോഗസ്ഥനായ തേജസും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നാട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ മാളവികയ്ക്ക് തേജസിന്റെ സാമീപ്യം ഏറ്റവും ആവശ്യമുള്ള ഈ സമയത്തും ഒപ്പം ചിലവഴിക്കാൻ സാധിച്ചു. 6 മാസം കടലിലും 6 മാസം കരയിലും എന്നതാണ് തേജസിന്റെ ജോലിയുടെ സ്വഭാവം. ഏറ്റവും അവസാനം പ്രസവത്തിനുള്ള തീയതി അടുത്തതിനെ തുടർന്ന് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്ന വീഡിയോയാണ് മാളവിക പങ്കിട്ടിരുന്നത്. അതിനുശേഷം തേജസ് കുഞ്ഞിന്റെ കൈകളുടെ ചിത്രം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തപ്പോഴാണ് മാളവിക പ്രസവിച്ചു എന്ന വിവരം ആരാധകർ അറിഞ്ഞത്. പതിവായി പ്രമുഖ യൂട്യൂബേഴ്സ് കാണിക്കാറുള്ള കോലാഹലങ്ങളൊന്നും ഇല്ലാതെയാണ് മാളവിക കുഞ്ഞിന് ജന്മം നൽകിയ വിവരം തേജസ് കുറിച്ചത്. എന്നാൽ പിറന്നത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നുള്ള വിവരമൊന്നും തേജസ് വെളിപ്പെടുത്തിയിരുന്നില്ല. ഇപ്പോഴിതാ ആദ്യമായി കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് മാളവികയെയും ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ചിത്രം പങ്കിട്ടെത്തിയിരിക്കുകയാണ് തേജസ്. ജീവിതം അതിൻ്റെ എല്ലാ പൂർണ്ണതയിലും എന്നാണ് ഫോട്ടോയ്ക്ക് തേജസ് നൽകിയ ക്യാപ്ഷൻ. ആശുപത്രി കോറിഡോറിൽ നിന്നും പകർത്തിയതാണ് ഈ ചിത്രങ്ങൾ. പിറന്നത് ആൺകുഞ്ഞാണെന്നാണ് ക്യാപ്ഷനോടൊപ്പം തേജസ് നൽകിയ കുഞ്ഞിൻ്റെ ഇമോജിയിൽ നിന്നും ആരാധകർ മനസ്സിലാക്കിയെടുത്തത്. എന്നാൽ അത് തെറ്റാണെന്നും പിറന്നത് പെൺകുഞ്ഞാണെന്നും കമൻറ്റുകളുമുണ്ട്. കുഞ്ഞിൻ്റെ ചിത്രങ്ങളും പേരും ഇരുവരും പുറത്തുവിടുന്നത് കാണാനായാണ് ആരാധകരും കാത്തിരിക്കുന്നത്. നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ നേർന്നെത്തിയത്. 7-ാം മാസത്തിൽ ഗർഭിണികൾക്കായി നടത്താറുള്ള വളക്കാപ്പ് ചടങ്ങ് മാളവികയെ നടത്തിയിരുന്നു. അന്ന് മാളവികയുടെ ബേബി ബമ്പ് കണ്ട് പിറക്കുന്നത് ആൺകുഞ്ഞായിരിക്കുമെന്നാണ് ഏറെയും ആരാധകർ കുറിച്ചത്. ആണോ പെണ്ണോ എന്നതല്ല, ആരോഗ്യമുള്ള കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയണമെന്ന് മാത്രമായിരുന്നു മാളവികയുടെയും തേജസിൻ്റെയും ആഗ്രഹം. ഗർഭിണിയായ ശേഷം മേക്കപ്പ് അടക്കമുള്ളവയുടെയും ജങ്ക് ഫുഡിൻ്റെയും ഉപയോഗം മാളവിക നിർത്തിയിരുന്നു. ഗർഭകാലത്തേക്ക് കടന്ന ശേഷം മാളവികയും തേജസും എറണാകുളത്ത് ഫ്ലാറ്റ് എടുത്താണ് താമസം. 1.5 വർഷം മുമ്പായിരുന്നു മാളവികയുടെയും തേജസിൻ്റെയും വിവാഹം നടന്നത്.